കോൺഡ്രോപ്പ് കോണോയിൽ കുടുംബത്തിന്റെ ആരോഗ്യം നാടിന്റെ വിശ്വാസം. പരിശുദ്ധമായ കോണോയിൽ കോൺഡ്രോപ്പ് റീഫൈൻഡ് കോണോയിൽ. ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ഭരണം UDFന്. പ്രസിഡന്റായി കോൺഗ്രസിലെ വത്സമ്മ സെബാസ്റ്റ്യൻ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു. 20 വാർഡുകളുള്ള പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും 10 അംഗങ്ങൾ വീതമാണുള്ളത്. യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും മതലയതയും നിലനിർത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിയോടെ തന്നെ അംഗങ്ങളെല്ലാം പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു. കോവിഡ് ബാധയുള്ളതിനാൽ കോൺഗ്രസിലെ വത്സമ്മ സെബാസ്റ്റ്യൻ PPE കിറ്റ് ധരിച്ചായിരുന്നു തെരഞ്ഞെടുപ്പിനെത്തിയത്. റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ ജയശ്രീയുടെ നേതൃത്വത്തിൽ രാവിലെ 11:00 നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ചട്ടങ്ങൾ വിവരിച്ചു നൽകിയ ശേഷം പ്രസിഡന്റിനെ കണ്ടെത്താൻ ആദ്യം വോട്ടെടുപ്പ് നടത്തുകയായിരുന്നു. LDFലെ റീന ടീച്ചറുടെ പേര് MR ജയചന്ദ്രൻ നിർദ്ദേശിക്കുകയും ഹാൻസി പിന്താങ്ങുകയും ചെയ്തു. UDFലെ വത്സമ്മ സെബാസ്റ്റ്യന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിലെ മാമ്പള്ളി സൈനബ നിർദ്ദേശിച്ചു. മുസ്ലിം ലീഗ് അംഗം ചന്ദ്രൻ പിന്താങ്ങി. വോട്ടെടുപ്പിൽ ഇരുമുന്നണികളും തുല്യവോട്ടുകൾ നേടി. ഇതേ തുടർന്ന് നടത്തിയ നറുക്കെടുപ്പിലൂടെയാണ് UDFലെ വത്സമ്മ സെബാസ്റ്റ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാവരെയും ഒന്നിച്ചു നിർത്തി മികച്ച ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്ന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വത്സമ്മ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇവിടെ നമ്മൾ UDF ഒന്ന ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് പ്രതിപക്ഷമൊന്നും ഭരണപക്ഷവും ഇല്ലാതെ 5 വർഷക്കാലം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ വാർഡ് ഈ ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ 20 വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ